വേദിയുടെ ആശയവും ഇതുവരെയുള്ള നിർവഹണവും ചെയ്ത ചേട്ടന് ശക്തി നൽകിയ എല്ലാ ഘടകങ്ങളെയും ഈ ഘട്ടത്തിൽ അനുസ്മരിക്കുന്നു. ഒപ്പം നന്ദിയും പറഞ്ഞുകൊള്ളുന്നു. ഞങ്ങൾക്ക് പ്രോത്സാഹനം പകർന്ന സാഹിത്യ സാംസ്കാരിക ചർച്ചകൾ നടന്ന കുടുംബാന്തരീക്ഷത്തിന് കാരണക്കാരനായ അച്ഛനെയും ഈ അവസരത്തിൽ സ്മരിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ കവി ശ്രീ സെബാസ്റ്റ്യൻ അവർഗളാണ്. കാവ്യ സഭയ്ക്കൊപ്പം പുതിയ കവികൾക്കും കാവ്യ സദസ്സുകൾക്കും പ്രോത്സാഹനം നൽകാനായി സെബാസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുന്ന മഹനീയമായ നിരവധി പ്രവർത്തനങ്ങളിൽ ഒന്നാണിത്. കവി ശ്രീ സെബാസ്റ്റ്യന് ഈ സദസ്സിന്റെ പേരിൽ ഹൃദയംഗമമായ നന്ദി പറഞ്ഞുകൊള്ളുന്നു. സി കെ ബസുമതി ടീച്ചറുടെ അനുസ്മരണ പ്രഭാഷണം നടത്തിയ അഡ്വക്കേറ്റ് പ്രേംപ്രസാദ്. വളരെ ചെറുപ്പം മുതൽ കലാം സാംസ്കാരിക രംഗത്ത് വളരെ ശ്രദ്ധേയമായി തന്നെ പ്രവർത്തിച്ച് പ്രസിദ്ധനായ ഈ സുഹൃത്ത് ഇപ്പോഴും തന്റെ പ്രവർത്തനങ്ങൾ അക്ഷീണം തുടരുകയാണ്. ശ്രീ പ്രേംപ്രസാദിന് അളവറ്റ നന്ദിയും ആശംസകളും നേരുന്നു. കാലം ഇത്രയും പുരോഗമിച്ചിട്ടും സ്ത്രീ ഇന്നും പാർശ്വവൽക്കരിക്കപ്പെടുകയാണ്. ഒരു ആദ്യ കവിതാ സമാഹാരം അവതരിപ്പിക്കാൻ അവളുടെ മുമ്പിൽ കടമകൾ ഏറെയാണ്. മനസ്സിൽ കവിത നിറഞ്ഞു നിന്നാലും ഒരു വരി പോലും എഴുതാനും പുസ്തകമാക്കാനും ഒതുങ്ങുമ്പോൾ അവളെ തടയുന്ന എത്രയോ കാര്യങ്ങളുണ്ട്. സാഹിത്യത്തിന്റെ ചരിത്രപരമായ ദൗത്യം ഏറ്റെടുത്ത് ഈ 65 കവിതാ സമാഹാരങ്ങളും വായിച്ച് ആസ്വദിച്ച് വിശകലനം ചെയ്ത് ഏറ്റവും അർഹയായ കവയിത്രിയെ തെരഞ്ഞെടുത്ത പ്രൊഫസർ വി കെ സുബൈദയാണ് പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തിയത്. പ്രൊഫസറുടെ വിലപ്പെട്ട സേവനത്തിന് കുറിപ്പുകൾ. ഒപ്പം പ്രശംസാ ഫലകം സമർപ്പിച്ച ഡോക്ടർ സുരേഖ ഹമീദിനും പ്രത്യേകം നന്ദി പറയുന്നു. അമ്മയുടെ വേർപാടിന് 2 വർഷം തികയുകയാണ്. ഓരോ നിമിഷവും കാവ്യാത്മകമായി ചെലവഴിക്കാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ബസുമതി ടീച്ചർ. വ്യക്തിബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും ആർദ്രതയോടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിരുന്നു. പ്രിയപ്പെട്ട ശിഷ്യരടക്കം വേർപെടുത്താനാവാതെ മരണം വരെ അവരുടെ ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നു. ഓരോ വാക്കും അനുഭവവും കവിതകളായി മാറുവാൻ നിമിഷങ്ങൾ മതിയായിരുന്നു. കമലാന ക്രൂസുവിലെ ഓരോ മണ്ണിനെയും തൊട്ടടുത്ത ഓരോ ഋതുവിലും പല ഭാവങ്ങൾ കാഴ്ചവെക്കുന്ന ആഗ്രഹവും കുട്ടികളും സഹാധ്യാപകരുമെല്ലാം കാവ്യത്തിന്റെ ഭാഗമായിരുന്നു. പുരസ്കാര സമർപ്പണം നടത്തിയത് പ്രശസ്ത ചെറുകഥാകൃത്തും നോവലിസ്റ്റുമായ ശ്രീ ഇ സന്തോഷ്കുമാറാണ്. അന്ധകാരനെ എന്ന നോവലിന് സാഹിത്യ അക്കാദമിയുടെ മികച്ച നോവലിസ്റ്റുള്ള അവാർഡ് നേടിയത് എല്ലാവരും ഓർക്കുമല്ലോ. നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ടായി കലാകാരൻ കഥാകാരൻ. 10-ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിലെ പണയം എന്ന ചെറുകഥയുടെ രചയിതാവ് കൂടിയാണ് എന്നത് പുതിയ കുട്ടികൾക്ക് ഒരു തിരിച്ചറിവായിരിക്കും. 19 വർഷം മുമ്പ് തന്നെ തന്റെ ചെറുകഥ പാഠപുസ്തകത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് കഥയിലെ ജീവിത വീക്ഷണം മൂലമാണ്. പ്രതി അവരസമായ മനുഷ്യജീവിതത്തെ വിശകലനം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയ നോവലിസ്റ്റിന് നന്ദി. ആശംസകൾ അർപ്പിക്കാനായി ശ്രീ കെ വി സദാനന്ദൻ സാറെ ഈ സ്കൂളിന്റെ മാനേജറെ ക്ഷണിച്ചിരുന്നു. അന്നത്തെ മാനേജർ ശാരദാ ബാലകൃഷ്ണന് ബസുമതി ടീച്ചർ ജോലിക്കായി ഒരു കത്തെഴുതി. ആ കത്തിലെ വാക്കുകളുടെ ശക്തിയും സൗന്ദര്യവുമാണ് അമ്മയെ ഉടനെ തന്നെ ഈ സ്കൂളിൽ നിയമിക്കാൻ ഇടയാക്കിയതെന്ന് പറഞ്ഞിട്ടുണ്ട്. അമ്മ വിരമിക്കുന്നതിന് അല്പം മുമ്പാണ് മാനേജർമെന്റ് മാറിയത്. അങ്ങേയറ്റം ആദരവോടു കൂടിയാണ് പുതിയ മാനേജറെ കുറിച്ച് അമ്മയെ പറയുന്നത് കേട്ടിട്ടുള്ളത്. അമ്മയുടെ സഹോദരന്റെ സുഹൃത്ത് കൂടിയാണ് സദാനന്ദൻ സാർ. മാനേജ്മെന്റ് പ്രതിനിധികളും അധ്യാപകരും എല്ലാവരും വളരെ നിറഞ്ഞ സ്നേഹത്തോടുകൂടി പൂർണ്ണ മനസ്സോടുകൂടി ഈ സദസ്സിൽ സഹകരിച്ചിരുന്നു. എല്ലാവർക്കും നന്ദി. സി കെ ബസുമതി ടീച്ചർ സ്വന്തം അനുജത്തിയായി ഹൃദയത്തിലേക്കിയ പ്രിയ സുഹൃത്താണ് പങ്കജ ടീച്ചർ. കുഞ്ഞിക്കണ്ണന്റെ പ്രസാദം പോലെയുള്ള ടീച്ചറുടെ നിരവധി കവിതകൾ വായിക്കാൻ അവസരമുണ്ടായിട്ടുണ്ട്. കവിതകളും ഓർമ്മകളും പങ്കുവയ്ക്കാനായി പറഞ്ഞിരുന്നു. പങ്കുവച്ച ടീച്ചർക്ക് സ്നേഹപൂർവ്വം നന്ദി പറഞ്ഞുകൊള്ളുന്നു. പൂർവ വിദ്യാർത്ഥിനിയും അമ്മയുടെ കൊച്ചനുജത്തിയും മകളുമായ ശ്രീമതി സി കെ ശാന്തവുമായി ഇവിടെ സ്മരണ പങ്കുവയ്ക്കുകയുണ്ടായി. എഴുത്തുകാരിയാണ്,
ആസ്വാദ്യമായ ചരിത്രങ്ങളും പ്രിയമായ യാഥാർത്ഥ്യങ്ങളും സത്യ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ശാന്തകുമാരി ടീച്ചർക്ക് ഞങ്ങളുടെ അക്കയ്ക്ക് നന്ദി പറഞ്ഞുകൊടുക്കുന്നു. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച കമലാനന്ദ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പൽ ശ്രീമതി അനിത മുകുന്ദൻ, അഡ്മിനിസ്ട്രേറ്റർ ശ്രീമതി കെ എസ് ഡാജി, ഇവർ രണ്ടുപേരും ഈ സ്കൂളിന്റെ സുമനസ്കരുടെ മുന്നിൽ നിന്നുകൊണ്ട് ഈ സമ്മേളനത്തിന് ചെയ്ത എല്ലാവിധ പിന്തുണയ്ക്കും നല്ല വാക്കുകൾക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു വളരെ. ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച പിടിഎ പ്രസിഡന്റ് ശ്രീ സി എം ഇജിത്തിന്റെ വാക്കുകൾ എല്ലാ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ആശംസയായി കണക്കാക്കിക്കൊണ്ട് ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞു കൊള്ളുന്നു. ഇവിടെ കവിതകൾ അവതരിപ്പിച്ച ചന്ദ്രമണി ടീച്ചർ, സംഗീത തുടങ്ങി നിരവധി പേർ, ചന്ദ്രൻ എന്നിവരെ എല്ലാവരെയും സ്നേഹത്തോടുകൂടി ഓർമ്മിച്ചുകൊള്ളുന്നു. സ്വന്തം നിലപാട് തവളയും ഉറച്ചു നിന്നുകൊണ്ട് പോരാട്ടത്തിന്റെ ചെതുകൾ പാടുന്ന പുരസ്കാര ജേതാവായ ശ്രീമതി ധന്യാ വേലശ്ശേരിക്ക് എല്ലാ വിധത്തിലുമുള്ള ഭാവുകങ്ങളും ആശംസകളും നന്ദിയും അർപ്പിക്കുന്നു. വിരനീര് നെഞ്ചിലെ നീര് ആ പേര് ഈ ശ്രദ്ധാഞ്ജലിക്ക് തികച്ചും അന്വർത്ഥമായി. എല്ലാ വ്യക്തികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിച്ചു വളരെ നന്ദി. നമസ്കാരം.